സന്തോഷമാണല്ലോ അല്ലേ. ഫയർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അട്ടപ്പാടിയിലെ വാഹനങ്ങളെല്ലാം ഓടി തുടങ്ങി കേട്ടോ. വാഹനങ്ങൾ പിറ്റേ ദിവസം തന്നെ മഴ പിറ്റേ ദിവസം തന്നെ വാഹനങ്ങളെല്ലാം ഓടി തുടങ്ങി. അത് ബുദ്ധിമുട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ വെള്ളിയാഴ്ച ശനിയാഴ്ച എല്ലാം പതിവ് പോലെ ഏകദിന ധ്യാനമുണ്ട്. ഇനി അട്ടപ്പാടി ഒറ്റപ്പെട്ടെന്ന് വെച്ചാൽ വരാതിരിക്കേണ്ട, എല്ലാം കർത്താവിൻ്റെ കരുണയാൽ എല്ലാം പുനഃസ്ഥാപിക്കപ്പെട്ട് വരുന്നു. അല്ലെന്ന് വെച്ചാൽ വാഹനമെല്ലാം പിറ്റേ ദിവസം തന്നെ ഓടി തുടങ്ങി കേട്ടോ. ഫയർ പ്രിയപ്പെട്ട സംഘം പ്രത്യേകം ക്ഷണിക്കുകയാണ്. പിന്നെ ഒരു സഭ, ഇന്ന് നമ്മളെ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ ദിവസമാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ പ്രത്യേകം മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകം നാളെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ നേരത്തെ പറയുമ്പോൾ നിങ്ങളും കൂടി അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങണം കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല വിശ്വാസം, നമ്മളൊരു ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈശോ കരുണ കാണിക്കും, എനിക്ക് നല്ല വിശ്വാസമാണ്. പ്രൈസ് അല്ലോ. ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഒരു വചനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ വചനം ഇതാണ്, 136-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 16-ാമത്തെ വാക്യം തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും എന്ന് പറഞ്ഞാൽ അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവ് തൻ്റെ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇസ്രായേൽ ജനത്തെ കർത്താവ് മരുഭൂമിയിലൂടെ നയിച്ചു കൊണ്ടുപോയ കാര്യത്തെ സങ്കീർത്തകൻ ഇവിടെ പ്രശംസിക്കുകയാണ്. കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്, കർത്താവിനെ പുകഴ്ത്തുകയാണ്. അത് അവിടുത്തെ കാരുണ്യമാണ്. ഓക്കെ, മരുഭൂമിയിൽ അവർ കടന്നു പോകാൻ പല കാരണങ്ങളുണ്ടാകാം, പാപം ഉണ്ടാകാം, പലതൊക്കെ ഉണ്ടാകാം. മരുഭൂമി സമയം താമസിക്കാനൊക്കെ കാരണമുണ്ടാകാം. എന്നാലും നമ്മുടെ കർത്താവ് നയിച്ചില്ലേ? നിങ്ങൾ എന്ത് ചോദിക്കുക, ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ എത്ര മരുഭൂമികളിലും നിങ്ങൾ കടന്നുപോയി അല്ലേ? ഒരിക്കലും കരകയറി പോരില്ലാന്ന് വിചാരിച്ച് എത്ര സംഘങ്ങൾ കയറി പോന്നു. അവിടെ കർത്താവ് നയിച്ചില്ലേ? അതുകൊണ്ട് നിങ്ങൾ ആ കർത്താവ് നമ്മളെ നയിച്ച കാലഘട്ടങ്ങൾ ഓർത്ത് കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ് ഏറ്റവും പറയാം. ഇതൊക്കെയാണ് ദൈവം ഇതുവരെ എത്തിച്ചില്ല എൻ്റെ സഹോദരൻ, ഒരു മുട്ടില്ലാതെ കൊണ്ടുപോയില്ലേ? അതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയുക. ഇനിയും കർത്താവ് നയിക്കും, അങ്ങനെ തന്നെ വിശ്വസിക്കുക. അതാണ് സങ്കീർത്തകൻ പറയുന്നത്, അതാണ് സങ്കീർത്തകൻ ശക്തിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കുക, രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ രോഗമുള്ള ആ കാര്യങ്ങളെല്ലാം ഈശോസ്ഥാനം സമർപ്പിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. രോഗമുള്ള സ്ഥലത്ത് നിങ്ങളുടെ കരങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. കർത്താവ് സുഖപ്പെടുത്തും, വിശ്വസിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവ് നൽകപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ കൃപ ഉപയോഗിച്ച് ആശീർവദിക്കുമ്പോൾ സ്വർഗം നിറഞ്ഞ ആശീർവാദം നൽകണമേ. രോഗികളെ അവിടുന്ന് സുഖപ്പെടുത്തണമേ. കർത്താവേ, രോഗത്തിൻ്റെ കെട്ടുകൾ, പാരമ്പര്യ രോഗത്തിൻ്റെ കെട്ടുകൾ യേശു നാമത്തിൽ അഴിയട്ടെ. കർത്താവ് അത്ഭുതകരമായ സൗഖ്യം, ലൂക്ക 6:19, അവനിൻ്റെ ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തിയ വചനത്തെ ശക്തിയാൽ രോഗികളുടെ ശരീരത്തിൽ ഈശോയുടെ നാമത്തിൽ ചതി ഇടിമിന്നൽ പോലെ ആവസിക്കട്ടെ. എല്ലാ തിന്മയുടെ ബന്ധനങ്ങളും രോഗാണുക്കളും പൈശാചികളും ബന്ധിക്കും, വിട്ടുമാറി പോകട്ടെ. കർത്താവ് ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാളെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിച്ചു വരുന്നതാണ്.